السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽകിതാബ് പഠന പരമ്പരയിൽ അസ്സല പരമ്പര അതൊരു തശഹ്ഹുദിനെ കുറിച്ചാണ്. തശഹ്ഹുദിന്റെ വചനങ്ങൾ അത്തഹിയാത്തിൽ ഇരിക്കാം. രണ്ടക്കാലത്ത് കഴിയുമ്പോൾ അത്തഹിയാത്തിൽ ഇരുത്തുണ്ട് അല്ലേ? രണ്ടക്കാലത്ത് നമസ്കാരമാണെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം, അതായത് സുബഹിയിൽ അത്തഹിയാത്തിൽ അവസാനം അല്ലേ? രണ്ടാമത്തെ കാലത്ത് രണ്ടരക്കാലത്തുള്ള സുബഹി, ദുഹർ, അസ്ർ, ഇശ എന്നിവയിൽ നാലരക്കാലത്ത് വീത നമസ്കാരം, രണ്ടരക്കാലത്ത് കഴിയുമ്പോൾ അത്തഹിയാത്തിൽ ഇരുത്തുണ്ട്. അപ്പൊ അത്തഹിയാത്ത് ചൊല്ലാറ്. അതേപോലെ അവസാനത്തെ റക്കാത്തിൽ മഴരിബിൽ മൂന്നരക്കാത്താണുള്ളത്, മൂന്നാമത്തെ റക്കാത്തിൽ അത്തഹിയാത്ത് അല്ലേ? അതേപോലെ ഒന്നാമത്തെ റക്കാത്തിൽ രണ്ടാമത്തെ റക്കാത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്ത്, മഴരിബിൽ രണ്ടാമത്തെ റക്കാത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്ത്, മൂന്നാമത്തെ റക്കാത്തിൽ രണ്ടാമത്തെ അത്തഹിയാത്ത്. അതേപോലെ നാലരക്കാത്തുള്ള നമസ്കാരങ്ങൾ ദുഹർ, അസ്ർ, ഇശ എന്നിവയിൽ രണ്ടാമത്തെ റക്കാത്തിൽ ആദ്യത്തെ അത്തഹിയാത്തും, നാലാമത്തെ അതായത് അവസാനത്തെ റക്കാത്തിൽ അവസാനത്തെ അത്തഹിയാത്തും അല്ലേ? രണ്ടാമത്തെ അത്തഹിയാത്ത്. അത്തഹിയാത്തിന്റെ വചനങ്ങളാണെന്ന് ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും ഭൂരിഭാഗം ആളുകളും പഠിച്ചിട്ടുണ്ടാകുന്ന വചനങ്ങൾ ഷാഫിഈ മദ്ഹബ് പ്രകാരം അഫ്ളായിട്ടുള്ള വചനം, അതായത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തുലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അല്ലേ? അതെല്ലാവർക്കും പരിചയമുണ്ടാവും. അതുകൂടാതെ വേറെയും അത്തഹിയാത്തിന്റെ വചനങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ ഏറെക്കുറെ ഇതിന്റെ വാക്കുകൾ സമാനമാണ്, ചെറിയ വ്യത്യാസങ്ങളുണ്ട് റിപ്പോർട്ടുകളിൽ, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഇബ്നു മസ്ഊദ് എന്നിവരിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരമുള്ള അത്തഹിയാത്തിന്റെ വചനങ്ങളുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരമുള്ളത് വന്നിട്ടുണ്ട്. എല്ലാം നബിയിലേക്ക് മർഫുആയതാണ്, അതായത് എല്ലാം നബീർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെയുള്ള റിപ്പോർട്ടുകളാണ്. അതേപോലെ അബൂ മൂസൽ അഷ്അരി എന്ന പ്രമുഖ സഹാബി, അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരമുള്ള വചനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരമുള്ള വചനങ്ങൾ വന്നിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരമുള്ള വചനത്തിൽ മിമ്പറിൽ വെച്ച് അദ്ദേഹം അത് പഠിപ്പിച്ചതായിട്ടുള്ള രേഖയാണ് കാണുന്നത്. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞിരുന്നത്, അതുകൊണ്ട് മൗഖൂഫ് ആണ് എന്നാണ്. മൗഖൂഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല, മർഫു ആയിട്ടല്ല. പക്ഷെ അതിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ട് മർഫു ആയി വന്നിട്ടുണ്ട് എന്നും പറയുന്നു. ഇനി ഏതായാലും നമ്മൾ ഇതിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് സ്വഹീഹ് മുസ്ലിമിൽ ഈ വിഷയത്തിൽ വന്ന മൂന്ന് ഹദീസുകളാണ്. പിന്നെ അതിന്റെ ഷർഹ് മുസ്ലിമിലുള്ള വിശദീകരണം, അതിൽ നിന്നുള്ള കുറച്ച് വിഭാഗത്തുകൾ, പിന്നീട് മുവത്ത ഇമാം മാലിക് റഹിമഹുള്ള അവരുടെ മുവത്തയിൽ നിന്നുള്ള ഒരു ഹദീസ്. ആദ്യം മോഡ്യൂൾ ഒന്ന് കാണാം. ഇത് ഒന്നാമത്തെ ക്ലിപ്പാണ്. സ്വഹീഹ് മുസ്ലിം കിതാബു സ്വലാ ബാബു അത്തശഹ്ഹുദ് ഫി സ്വലാ. സ്വലാ നിസ്കാരത്തിലുള്ള തശഹ്ഹുദ് എന്നർത്ഥം. തശഹ്ഹുദ് എന്ന് പറഞ്ഞാൽ അത്തഹിയാത്ത്. തശഹ്ഹുദ് അൻ അബ്ദുല്ലാഹ്, സനദ് പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല, അബ്ദുല്ലാഹ് എന്നതിനെ കൊടുത്തിട്ടുള്ളൂ. അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണെന്ന് നമുക്ക് വിശദീകരണത്തിൽ മനസ്സിലാകും. ഖാല കുന്നാ നഖൂലു ഫി സ്വലാത്തി ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലല്ലാഹി على السلام على فلان السلام على الله السلام على فلان فقال لنا رسول الله صلى الله عليه وسلم ذات يوم ان الله هو السلام فاذا قعد احدكم في الصلاه فليقل التحيات لله والصلوات والطيبات السلام عليك ايها النبي ورحمه الله وبركاته السلام علينا وعلى عباد الله الصالحين فاذا قالها اصابت كل عبد لله صالح في السماء والارض اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ثم يتحير من المساله ما شاء هذا الحديث രണ്ടാമത്തെ ക്ലിപ്പാണ്. ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കിതാബ് സ്വലാ ബാബു അത്തശഹ്ഹുദ് അത്തശഹ്ഹുദ് ഫി സ്വലാ, നിസ്കാരത്തിൽ തശഹ്ഹുദ് സംബന്ധിച്ച് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഖാല കുന്നാ നഖൂലു ഫി സ്വലാത്തി, ഞങ്ങൾ നിസ്കാരത്തിൽ പറയാറുണ്ടായിരുന്നു എന്ത്, എപ്പോ ഖൽഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിറകിൽ, ഖൽഫ എന്ന് പറഞ്ഞാൽ പിറകിൽ, മഅ്മൂമിയായി തസ്കരിക്കാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിട്ടും സഹാബാക്കൾ മഅ്മൂമിയായിട്ടും അല്ലേ. അപ്പോ അബ്ദുല്ലാഹി ബിനു മസ്ഊദ് എന്ന സഹാബി റിപ്പോർട്ട് ചെയ്യാനത് സംബന്ധിച്ച് എന്ത്, ഞങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിറകിൽ നിസ്കരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു എന്ത്,
അസ്സലാമു അസ്സലാമു അലല്ലാഹി അസ്സലാമു അലാ ഫുലാൻ അസ്സലാമു അലല്ലാഹ് അല്ലാഹുവിന്റെ പേര് സമാധാനം ഉണ്ടാകട്ടെ അള്ളാഹുവിന്റെ പേര് സമാധാനം നമ്മൾ ആശംസിക്കുന്നുണ്ട് അപ്പൊ അസ്സലാമു അലാ അലല്ലാഹ് അള്ളാഹുവിന്റെ പേര് ശാന്തി അള്ളാഹുവിന്റെ പേര് സലാം അള്ളാഹുവിന്റെ പേര് സമാധാനം എന്നിങ്ങനെ പറയാറുണ്ടായി അസ്സലാമു അലാ ഫുലാൻ ഇന്നാലിന്റെ ആളുടെ പേരിൽ ശാന്തി ഉണ്ടാവട്ടെ എന്നിങ്ങനെ അപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലനാ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു റാത്തി യൗമിൻ ഒരു ദിവസം റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു ഇന്നല്ലാഹു ഹുവ സലാമു നിശ്ചയം അല്ലാഹു സലാമാണ് അല്ലാഹു അലസ്സലാം അല്ലാഹു തന്നെയാണ് അസ്സലാം ശാന്തി നമ്മളൊരു നിസ്കാരം കഴിഞ്ഞ ശേഷം ദുആ ചെയ്യുന്നതിൽ ദിക്റിൽ അല്ലാഹുമ്മ അന്തസ് സലാം അല്ലാഹുവേ നീയാണ് ശാന്തി വമിൻകസ് സലാം നിന്നിൽ നിന്നാണ് ശാന്തി ഇലൈക അർജുഉ സലാം നിന്നിലേക്കാണ് ശാന്തിയുടെ മടക്കം വഅദ്ഖൽനാ ദാറസ്സലാം അല്ലാഹുവേ ഞങ്ങളെ നീ ശാന്തി ഭവനത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് ശാന്തി ഭവനം എന്നാൽ ദാറസ്സലാം അൽജന്ന സ്വർഗം അല്ലേ അപ്പോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു സഹാബാക്കളോട് പറഞ്ഞു ഇന്നല്ലാഹു ഹുവ സലാം നിശ്ചയം അല്ലാഹു തന്നെയാണ് സലാം ശാന്തി അല്ലാഹു ആണ് അസ്സലാം അള്ളാഹുവിന്റെ ഒരു പേരാണ് നാമമാണ് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഇത് അസ്സലാം എന്നത് ഇത് ഖഅദ അഹദുക്കും ഫി സ്വലാ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിസ്കാരത്തിൽ ഇരുന്നാൽ ഖഅദ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യ തത്ഹിയാത്ത് അല്ലെങ്കിൽ അവസാന തത്ഹിയാത്തിൽ ഇരിക്കുന്ന വിഷയമാണ് പറയുന്നത് ഫൽയഖുൽ അപ്പോൾ അവൻ പറയട്ടെ എന്താണ് പറയേണ്ടത് അത്തഹിയാത്തു ലില്ലാഹി വസ്സലാവാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അത്തഹിയാത്തു എല്ലാ തിരുമുൽ കാഴ്ചകളും തഹിയത്ത് നിസ്കരിക്കണം അല്ലേ തഹിയത്ത് അല്ലേ അള്ളാഹുവിന് കാഴ്ചയായിട്ട് അള്ളാഹുവിന് തൃക്കാഴ്ചയായിട്ട് അള്ളാഹുവിന് തഹിയത്തായിട്ട് നിസ്കരിക്കണം എന്ത് പള്ളിയിൽ പ്രവേശിച്ചാൽ മസ്ജിദിൽ പ്രവേശിച്ചാൽ രണ്ടര കാലത്ത് നിസ്കാരം തഹിയത്ത് എന്ന് പറയാം അതിന്റെ ബഹുവചന രൂപമാണ് തഹിയാത്ത് അത്തഹിയാത്ത് എന്ന് പറയുമ്പോൾ ഇല്ലാഹി അള്ളാഹുനുള്ള വസ്സലവാത്തു നിസ്കാരാദി കർമ്മങ്ങൾ നിസ്കാരം ഓരോ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ് ഒപ്പം ഇബാത്ത് എല്ലാ നന്മയുള്ള പ്രവർത്തികളും എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിനുള്ളതാണ് അസ്സലാമു അലൈക അയ്യുഹ നബി അയ്യുഹ നബിയോ അലയോ നബിയെ അലയോ നബിയെ താങ്കൾക്ക് മേൽ അള്ളാഹുവിന്റെ സലാം ശാന്തി ഉണ്ടായിരിക്കട്ടെ റഹ്മത്തുല്ലാഹ് അള്ളാഹുവിന്റെ റഹ്മത്ത് കാരുണ്യവും അസ്സലാമു അലൈക ബറകാതുഹു അള്ളാഹുവിന്റെ ബറക്കത്തുകളും അസ്സലാമു അലൈന നമ്മുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടായിരിക്കട്ടെ ശാന്തി ഉണ്ടായിരിക്കട്ടെ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ള ഇഷ്ടദാസന്മാരുടെ മേലും ഇബാദ് അബദിന്റെ ജമാണ് ഇബാദ് ഇബാദ് അടിമ അടിമകൾ അബദ് അടിമ ദാസൻ ഇബാദ് അടിമകൾ ഇബാദുല്ലാഹ് അല്ലാഹുവിന്റെ അടിമകൾ ഫഇദാ ഖാലഹ അപ്പോൾ അതിനെ അവൻ പറഞ്ഞാൽ അങ്ങനെ അവൻ പ്രാർത്ഥിച്ചാൽ അങ്ങനെ അവൻ അത്തഹിയാത്ത് ഊതിയാൽ എന്താണ് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് അവൻ പറയുമ്പോൾ അസാബത്ത് കുല്ലി അബദിൻ ലില്ലാഹി സ്വാലിഹീൻ ഫിസ് സമാഇ വൽ അർദ് ആകാശ ഭൂമികളിലുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ എല്ലാവർക്കും അത് കിട്ടും എല്ലാവർക്കും ഒരു ആത്മബുദ്ധാണ് അല്ലേ എന്ത് എല്ലാ ആകാശ ഭൂമികളിലുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായിട്ടുള്ള ദാസന്മാർ എന്ന് പറഞ്ഞാൽ ആരൊക്കെപ്പെടും മനുഷ്യരോടും മലക്കുകളോടും ജിന്നുകളോടും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന എല്ലാവരും അപ്പോ അതാണ് അവിടെ പറഞ്ഞത് ഇത് എല്ലാവർക്കും മാത്രമാണ് അസ്സലാം അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുമ്പോൾ അവൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് എല്ലാ സ്വാലിഹീങ്ങൾക്കും വേണ്ടിയിട്ട് എന്നിട്ട് അതിന് തുടർച്ചയായിട്ട് പിന്നെ പറയാനുള്ളതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അഷ്ഹദു നിസ്യം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ലെന്ന് വ അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു അന്ന മുഹമ്മദൻ നിസ്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു അവന്റെ ദാസനാണെന്ന് വ റസൂലുഹു അവന്റെ റസൂൽ ദൂതൻ ആണ് എന്ന് സുമ്മയ തഹയ്യറു പിന്നെ അവൻ ഇഖ്തിയാർ തിരഞ്ഞെടുക്കട്ടെ മിനൽ മസ്അലത്തി ചോദ്യങ്ങളിൽ നിന്ന് അപേക്ഷകളിൽ നിന്ന് മാഷ അവൻ ഉദ്ദേശിച്ചത് അവൻ ഉദ്ദേശിച്ചത് ദുആ പിന്നീട് ദുആ ചെയ്യാം എടുക്കൂടാതെ എന്ന് ഈ മൂന്നാമത്തെ പേര് മോഡ്യൂൾ 2 എന്ന് കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുള്ള റിപ്പോർട്ടാണ് ഇനി നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ള റിപ്പോർട്ടാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പ്രമുഖ സഹാബി അല്ലേ അന്നഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനാ അത്തശഹ്ഹുദ കമാ യുഅല്ലിമുനാ അസ്സൂറത മിനൽ ഖുർആൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു കാന യുഅല്ലിമുനാ അത്തശഹ്ഹുദ ഞങ്ങളെ തശഹ്ഹുദ് പഠിപ്പിക്കുമായിരുന്നു അത്തഹിയാത്ത് പഠിപ്പിക്കുമായിരുന്നു എന്ത്
കമാ അല്ലിമിന ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് പോലെ ആ സൂറത്ത് അങ്ങനെ ഖുർആൻ ഖുർആന്റെ ഒരു സൂറത്ത് ഖുർആന്റെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്ന ആ ഗൗരവത്തിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തശഹ്ഹുദ് അത്തഹിയ്യാത്ത് പഠിപ്പിക്കുമായിരുന്നു. എപ്പോഴും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അങ്ങനെ അത്തഹിയ്യാത്തിൽ പറഞ്ഞു തരുന്നത് എങ്ങനെയായിരുന്നു? അത്തഹിയ്യാത്തിൽ എങ്ങനെ പറഞ്ഞിരുന്നത്? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു അത്തഹിയ്യാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്നതായിരുന്നു അല്ലേ. അതേപോലെ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു എന്നല്ലായിരുന്നു അല്ലേ. തഹിയ്യാത്തുൽ ഇല്ലാഹി എന്ന് കഴിഞ്ഞിട്ടായിരുന്നു അസ്സലാമു അലൈഹി വസല്ലം വന്നിരുന്നത് അല്ലേ. അവിടെ ഇവിടെ ആ ഒരു വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ. നേരത്തെ അത്തഹിയ്യാത്തുൽ ഇല്ലാഹി വസ്സലാമാത്തു വത്തയ്യിബാത്തു എന്നാണ് അല്ലേ. ഇവിടെ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു എന്നാണ് കാണുന്നത്. മുബാറകാത്തു എന്നത് കൂടുതലുണ്ട്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു അസ്സലാമാത്തു തയ്യിബാത്തു അത്തഹിയ്യാത്തുൽ മുബാറകാത്തു അസ്സലാമാത്തു അത്തയ്യിബാത്തു മറ്റേ അത്തഹിയ്യാത്തുൽ ഇല്ലാഹി വസ്സലാമാത്തു വത്തയ്യിബാത്തു. ഇവിടെ അത് മുബാറകാത്തു എന്നത് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ടില്ല. ആശയത്തെ അർത്ഥത്തിൽ അത് മുബാറക്കാത്തു എന്നുകൂടി സായിബാണ്ട്. എന്താർത്ഥം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്തഹിയ്യാത്തു എല്ലാ തിരുമൽ കാഴ്ചകളും, അൽ മുബാറക്കാത്തു എല്ലാ അനുഗ്രഹീതമായിട്ടുള്ള കാര്യങ്ങൾ, ബറക്കത്താക്കപ്പെട്ട കാര്യങ്ങൾ, അസ്സലാമാത്തു നിസ്കാരങ്ങൾ, അത്തയ്യിബാത്തു നന്മയായ കാര്യങ്ങൾ ലില്ലാഹ് അല്ലാഹുവിനാണ്. അസ്സലാമു അലൈക്കും താങ്കളുടെ അള്ളാഹുവിന്റെ സമാധാനം ശാന്തി ഉണ്ടായിരിക്കട്ടെ, അയ്യുഹ നബിയ്യു അല്ലയോ നബിയ്യേ വറഹ്മത്തുല്ലാഹ് അള്ളാഹുവിന്റെ റഹ്മത്തും ഉണ്ടായിരിക്കട്ടെ, ബറകാത്തുഹു അവന്റെ ബറകത്തുകൾ ഉണ്ടായിരിക്കട്ടെ, സലാമു അലൈനാ ഞങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ശാന്തി ഉണ്ടായിരിക്കട്ടെ, ഇബാദില്ലാഹി സ്വാലിഹീൻ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായിട്ടുള്ള ദാസന്മാരുടെ മേലും ശാന്തി ഉണ്ടായിരിക്കട്ടെ, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാഹു വലിയ റഹ്മില്ലെന്ന് വാഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു അന്ന മുഹമ്മദ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതൻ അള്ളാഹുവിന്റെ റസൂൽ ആണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട്. ഇനി മോഡ്യൂൾ 3 ഇനി അബൂ മൂസൽ അഷ്അരി എന്ന സഹാബിയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു ഹദീസാണ്. അവിടെ ആ ഹദീസ് വലിയൊരു ഹദീസാണ്. അതിന്റെ അവസാന ഭാഗം മാത്രം, തഹിയ്യാത്തിന്റെ ഭാഗം മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ഫല്യകുൻ മിൻ അവ്വലി, അപ്പോ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പറയാനുണ്ട് നിസ്കരിക്കുന്ന ആൾ ഇരിക്കുമ്പോൾ നിങ്ങളൊരുത്തന്റെ ആദ്യ വചനങ്ങൾ ആദ്യ വാക്കുകൾ ഇതാകട്ടെ. എന്ത്? അതായത് അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ ആദ്യമായി ചൊല്ലേണ്ടത് എന്താണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അസ്സലാമു അലൈക്കും ഇവിടെ എന്താണ്? അത്തഹിയ്യാത്തു അത്തയ്യിബാത്തു അസ്സലാമത്തു ലില്ലാഹി എന്നാണ്. ഇപ്പോ അൽ മുബാറക്കാത്തില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് ഈ വേഷം. വലിയ വ്യത്യാസങ്ങൾ ഇല്ല അല്ലേ. ഇവിടെ ഇതിന്റെ അർത്ഥം മറ്റതുപോലെ തന്നെ, അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമല്ലല്ലോ. അർത്ഥം കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോഡ്യൂൾ 3 പോവാം. മോഡ്യൂൾ 4 ഇനി മോഡ്യൂൾ 4 കാണാം. മോഡ്യൂൾ 4 ഈ ഹദീസുകൾക്ക് ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മഹുല്ലാ നൽകിയ വിശദീകരണമാണ്. ഫീഹി തശഹ്ഹുദു ഇബ്നു മസ്ഊദ് വ തശഹ്ഹുദു ഇബ്നു അബ്ബാസ് വ തശഹ്ഹുദു അബീ മൂസ അഷ്അരി റളിയല്ലാഹു അൻഹു. ഇപ്പൊ നമ്മൾ കണ്ട ഹദീസുകളിൽ ആരുടെയൊക്കെ തശഹ്ഹുദ് വന്നു? തശഹ്ഹുദ് എന്ന് പറയുന്ന എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ചെയ്ത സഹാബികളിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ട് പറയാണ് അവരുടെ തശഹ്ഹുദ് അല്ലേ. ഇവിടെ ഇബ്നു മസ്ഊദ് എന്നവരുടെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവരുടെ തശഹ്ഹുദുണ്ട്, അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തശഹ്ഹുദുണ്ട്, അതേപോലെ അബൂ മൂസ അഷ്അരി റളിയല്ലാഹുവിന്റെ തശഹ്ഹുദുണ്ട് എന്ന് പറഞ്ഞാൽ അവർ റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ളതാണ്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള റിപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ എല്ലാം ആധികാരികമാണ്, എല്ലാം സ്വഹീഹാണ്. ഈ ഹദീസിൽ സനദിൽ ഒരു പ്രശ്നമല്ല. ഈ മൂന്ന് ഹദീസുകളും സ്വഹീഹ് ആണ്. റളിയല്ലാഹു അൻഹു അവരുടെ എല്ലാവരുടെയും മേൽ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടായിരിക്കട്ടെ, റിയാ ഉണ്ടായിരിക്കട്ടെ. واتفق العلماء على جوازها كلها واتفق العلماء علماء اتفاقا ആയിരിക്കുന്നു, ഏകാഭിപ്രായത്തിൽ ആയിരിക്കുന്നു. എന്ത്? على جوازها كلها അതെല്ലാം അനുവദനീയമാണ്. വേറെ ഈ മൂന്ന് അത്തഹിയ്യാത്ത് ഏത് അത്തഹിയ്യാത്ത് വേണം? ഏത് മദ്ഹബുകാരനാണെങ്കിലും വേണം, ഷാഫി മദ്ഹബുകാരനാണെങ്കിലും
അമ്പലി മതഹബുകാരനാണെങ്കിലും ഹനഫി മതഹബുകാരനാണെങ്കിലും ഒക്കെ ഏത് അത്തഹിയാത്തും അതാ. കാരണം ഒരു മതഹബിലും ഇത് ഈ അത്തഹിയാത്തിൽ ഈ മൂന്ന് രൂപത്തിലുള്ള അത്തഹിയാത്തും തെറ്റാന്ന് വന്നിട്ടില്ല, ശരിയാണെന്നാണ് വന്നത്. എല്ലാ ഉലമാക്കളും ഈ അത്തഹിയാത്തിൽ മൂന്നിൽ ഏത് ഓതിയാലും ശരിയാണ് എന്ന് കാര്യത്തിൽ ഏകാഭിപ്രായത്തിൽ എത്തിയിരിക്കുന്നു. എന്നാൽ അവർ അഭിപ്രായ ഭിന്നതയിലായിരിക്കുന്നു. ഇത്തിഫാഖ് എന്ന് പറഞ്ഞാൽ ഏകാഭിപ്രായം, ഒരു ഇത്തിഫാഖ് ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം, ഭിന്നാഭിപ്രായം. വഖ്തലഫു, അവർ അഭിപ്രായ ഭിന്നതയിൽ ആയിരിക്കുന്നു. ഫിൽ അഫ്ളി, ഏറ്റവും ശ്രേഷ്ഠം ഏത് എന്ന വിഷയത്തിൽ. മിൻഹ, അവയിൽ നിന്ന്. ഈ മൂന്ന് റിപ്പോർട്ടുകൾ വന്നതിൽ, അല്ലെങ്കിൽ ഇനി വേറെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ റിപ്പോർട്ട് ഇമാം മാലിക് റഹിമഹുല്ലാ മുവത്തയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും അഫ്ളി എന്ന വിഷയത്തിൽ ഇമാമുകൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. പക്ഷെ ഏത് ചൊല്ലിയാലും അത്തഹിയാത്ത് സ്വഹിയാണ്, ഇസ്കാരം സ്വഹിയാണ്, അതിൽ തർക്കമില്ല. അപ്പോ ഏതാണ് അഫ്ളി, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠകരം എന്ന വിഷയത്തിൽ മാത്രമാണ് ഭിന്നാഭിപ്രായമുള്ളത്. ഫമദ്ഹബു ശാഫിഈ റഹ്മഹുല്ലാഹ് തആല വബഅദി അസ്ഹാബി മാലിക്കിൻ അന്ന തശഹ്ഹുദ ഇബ്നു അബ്ബാസിൻ അഫ്ളു ലിസിയാദത്തി ലഫ്ളതി അൽ മുബാറകാതി ഫീഹി وهي موافقة لقول الله عز وجل تحية من عند الله مباركة طيبة. فمذهب الشافعي ابو الشافعي رحمه الله അവരുടെ അഭിപ്രായം മദ്ഹബ്. وبعض اصحاب مالك امام مالك رحمه الله അവരുടെ അനുയായികളുടെ ചിലർ, അനുയായികളിൽപ്പെട്ട ചിലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അന്ന തശഹ്ഹുദ ഇബ്നു അബ്ബാസ് അഫ്ളു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള റിപ്പോർട്ട് പ്രകാരമുള്ള തശഹ്ഹുദിന്റെ വചനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠകരം എന്ന്. എല്ലാം ശരിയാണ്, എല്ലാം ജായിസാണ്, സലാമെന്നാണ്. പക്ഷെ ഇതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹി എന്ന ആ റിപ്പോർട്ട്, അതാണ് അഫ്ളി, ഏറ്റവും ശ്രേഷ്ഠകരം എന്നതാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അവരുടെയും ഇമാം മാലിക് റഹിമഹുല്ലാ അവരുടെ അനുയായികളിൽ ചിലരുടെയും അഭിപ്രായം. ഇനി അതിന് അവർ കാരണം എന്താണ് പറയുന്നത്? وهي موافقه لقول الله عز وجل الله عز وجل الله عنده വചനത്തിന് യോജിച്ചു വരുന്നു ഇത് എന്നാണ്. എന്താണ് അഫ്ളി? ലി സിയാദത്തിൽ അഫ്ളത്തിൽ മുബാറകത്തി ഫീ, ആ റിപ്പോർട്ടിൽ, അതായത് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ അൽ മുബാറകത്തി എന്നൊരു പദം അധികമുണ്ട്. സ്വഹിയാണ്. അപ്പോ അൽ മുബാറകത്തി എന്ന പദം അധികമുണ്ട്. വഹിയ മുവാഫിഖത്തുൻ ലഖൗലി ഇല്ലാഹി അസ് വജൽ തഹിയത മിൻ ഇന്ദില്ലാഹി മുബാറകത്തുൻ തയ്യിബ. സൂറത്ത് നൂറിൽ 61-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം, അവിടെ തഹിയത മിൻ ഇന്ദില്ലാഹി മുബാറകത്തുൻ തയ്യിബ എന്ന് അല്ലാഹുവിന്റെ വചനം കാണാം. അപ്പോ അവിടെ അള്ളാഹുവിന്റെ ആ വചനത്തിനോട് മുവാഫിഖത്ത് കോംപ്ലിമെന്ററി ആണ്, അതിനോട് സ്യൂട്ട് ആണ്, അതിനോട് യോജിച്ചതാണ് ഈ അൽ മുബാറകത്ത് എന്ന വചനം കൂടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വചനങ്ങൾ പ്രകാരമുള്ള തശഹ്ഹുദാണ് അഫ്ളി എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അവരുടെ വീക്ഷണം. വലി അന്നഹു, മാത്രമല്ല ഈ ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അക്കദഹു, ഉറപ്പിച്ചു പറഞ്ഞു അതിനെ, ബി ഖൗലിഹി, അദ്ദേഹത്തിന്റെ വചനം കൊണ്ട്, അല്ലിമുന, ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു അത്തശഹ്ഹുദ തശഹ്ഹുദ് കമാ യുഅല്ലിമുന സൂറത്തു മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള സൂറത്ത് പഠിപ്പിക്കും പോലെ എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു, തഅക്കീദ് ചെയ്തു പറയുകയും ചെയ്തു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. അപ്പൊ അത് പ്രകാരം, അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വചന റിപ്പോർട്ട് പ്രകാരം വന്ന വചനങ്ങളാണ് കൂടുതൽ അസഹ്ഹ്, അല്ലെ, കൂടുതൽ അഫ്ളി എന്നതാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അവരുടെ വീക്ഷണം. ഇനി വഖാല അബൂ ഹനീഫ, ഇനി ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു, വ അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്, വ ജംഹൂറുൽ ഫഖഹാഇ, ഫഖഹാക്കളിൽ, ഫിഖ് പണ്ഡിതന്മാരിൽ, ജംഹൂറും ഭൂരിഭാഗവും പറഞ്ഞിരിക്കുന്നു, വ അഹ്ലുൽ ഹദീസി, ഹദീസിന്റെ ആളുകൾ, അഹ്ലുൽ ഹദീസും പറഞ്ഞിരിക്കുന്നു, എന്ത്, തശഹ്ഹുദു ഇബ്നു മസ്ഊദിൻ അഫ്ളു, ലിഅന്നഹു ഇൻദൽ മുഹദ്ദിസീന അഷദ്ദു സിഹ്ഹത്തൻ വ ഇൻ കാന ജമീഉ സ്വഹീഹൻ. ഇനി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തശഹ്ഹുദ്, ആ റിപ്പോർട്ട് പ്രകാരം വന്ന വചനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അതേപോലെ ഫുഖഹാക്കളിൽ ഭൂരിഭാഗം പേരും അഹ്ലുൽ ഹദീസുകാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാരണം ലിഅന്നഹു ഇൻദൽ മുഹദ്ദിസീന, അതാണ് മുഹദ്ദിസീങ്ങളുടെ അടുത്ത്, അതായത് ഹദീസ് പണ്ഡിതന്മാരുടെ അടുത്ത്, അഷദ്ദു സിഹ്ഹത്തൻ, കൂടുതൽ സിഹ്ഹത്തായിട്ടുള്ള ഹദീസ്, കൂടുതൽ അസ്വഹായിട്ടുള്ള ഹദീസ്, കൂടുതൽ സഹീഹ് ആയിട്ടുള്ള ഹദീസ്. വൈങ്കാന ജമീഉ സഹീഹൻ, ഈ റിപ്പോർട്ടുകളെല്ലാം സഹീഹ് തന്നെയാണെങ്കിലും. ഇനി വഖാല മാലിക് റഹിമഹുല്ലാ, ഇനി മൂന്നാമതൊരു അഭിപ്രായം,
മാലിക് റഹിമഹുല്ലാ പറയുന്നു, തശഹ്ഹുദ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അൽ മഖ്ഹു അലൈഹി അഫ്ളു ലിഅന്നഹു അല്ലമഹു അന്നാസ് അലൽ മിംബർ വലം യുനാസിഉഹു അഹദൻ فدل على تفضيله وهو التحيات لله الزكيات لله الطيبات والصلوات لله سلام عليك ايها النبي الى اخره الله صلى الله عليه وسلم امام مالك رحمه الله الفوت انداني تشهد عمر بن الخطاب رضي الله عنه عمر بن الخطاب رضي الله عنه من حديث प्रकारम الله تشهد ആ വചനങ്ങളാണ് അൽ മൗഖൂഫ് അലി ഉമർ ഇല്ലാഹു നിന്ന് മൗഖൂഫ് ആയിട്ട് വന്ന അതാണ് അഫ്ളുൽ ഏറ്റവും ശ്രേഷ്ഠകരം. കാരണം ലിഅന്നഹു നിസ്സയം ഉമർ ഇല്ലാഹു അൻഹു അല്ലമഹു അന്നാസ ജനങ്ങളെ ആഹ തത്വയാത്ത് പഠിപ്പിച്ചു അലൽ മിംബർ മിംബറിൽ വെച്ചിട്ട് പഠിപ്പിച്ചതാണ്. വലം യുനാസിഉഹു അഹദുൻ ഈ വിഷയത്തിൽ ആരും മറ്റു സഹാബാക്കൾ ആരും അദ്ദേഹവുമായി അഭിപ്രായ ഭിന്നതയിലായിട്ടും ഇല്ല. അത് കാരണം ഫദല്ല അലാ തഫ്ളിഹി അതാണ് ഏറ്റവും ശ്രേഷ്ഠകരം എന്ന് അത് തെളിയിക്കുന്നു എന്നാണ് ഇമാം മാലിക് റഹിമഹുള്ള അവരുടെ അഭിപ്രായം. അത്തഹയ്യാത്തുലില്ലാഹി അസ്സാക്കിയാത്ത് തുടങ്ങിയിട്ടാണ് ഹത്തഹയ്യാത്ത്. അത് മുവത്ത ഇമാം മാലിക് റഹിമഹുള്ള അവരുടെ ഹദീസ് കിതാബാണ് മുവത്ത. അതിൽ വന്നിട്ടുണ്ട്. ആ വചനങ്ങൾ താഴെ കാണാം. ഇതിന്റെ മലയാള സാരാംശം കൊടുത്തതിന്റെ ബാക്കി അവസാന ഭാഗത്താണ് മുവത്ത അൽ ഇമാം മാലിക് كتاب الصلاه باب التشهد في الصلاه حدثني يحيى عن مالك ان تريد قال عبد الرحمن بن عبد القاري بن برطيه انه سمع عمر بن الخطاب عمر الله عنه പറയുന്നതായിട്ട് കേട്ടു وهو على المنبر منبرിൽ വെച്ച് يعلم الناس التشهد ജനങ്ങളെ തശഹ്ഹുദ് പഠിപ്പിക്കുന്നതായിട്ട് يقول അദ്ദേഹം പറയുന്നു പറയുന്നതായിരുന്നു ഇങ്ങനെ قولوا നിങ്ങൾ പറയൂ التحيات لله الزكيات لله الطيبات الصلوات لله السلام عليك ايها النبي ورحمه الله وبركاته السلام علينا وعلى عباد الله الصالحين اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله എന്ന വചനം. അപ്പോൾ ഇവിടെ അസ്സാക്കിയാത്തു എന്ന ഒരു വചനം വന്നിട്ടുണ്ട്. അതേപോലെ അപ്പോൾ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ റിപ്പോർട്ട് പ്രകാരം തന്നെയാണ്. വലിയ വ്യത്യാസങ്ങൾ ഇല്ല. ഇതിൽ ഏതും ചൊല്ലാവുന്നതാണ്. എന്നാലും ഷാഫിഈ മദ്ഹബ് പ്രകാരം എന്താണ് അത്തഹിയാത്തുൽ മുബാറകാത്തു വസ്സലാത്തു അത്തയ്യിബാത്തു ലില്ലാഹി അങ്ങനെ തുടങ്ങുന്ന റിപ്പോർട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടാണ് കൂടുതൽ അഫ്ളലി എന്നതാണ് അഭിപ്രായം. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്ത മൊഡ്യൂളിൽ അടുത്ത സെഷനിൽ സലാമറം തന്നെയായിരിക്കും ഇൻഷാല്ലാ അതിൽ ചർച്ച ചെയ്യാനുള്ളത്. തശഹ്ഹുദ് ആദ്യത്തെ അത്തഹിയാത്ത് അവസാന അത്തഹിയാത്തുണ്ട്. അതിൽ ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്താണോ വാജിബാണോ എന്നുള്ള ചർച്ചകളാണ്. അതേ പറയാം. അത് അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഇൻഷാല്ലാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.